ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ആദ്യത്തെ 2500 കടക്കാർക്ക് സൗജന്യ പ്രമോഷൻ. ഇനി വാമനപുരം മണ്ഡലം. വാമനപുരം മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത് പ്രേക്ഷകരോട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ആദ്യം സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തും. പല സൂചന തീർച്ചയായിട്ടും ഇതിന് പല സൂചന മാത്രമാണ് എന്ന് കൂടി നമ്മൾ അടിവരായിട്ട് പറയുന്നു. അതെ, ഇത് ഇതിനുള്ളിൽ തന്നെ റിസൾട്ട് വന്നു. ഏതൊക്കെ സ്ഥാനാർത്ഥി? കെ മുരളി, ആനാട് ജയൻ, തഴവ സഹദേവൻ. ഈ വാമനപുരത്തെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും വിവാദമുണ്ടായിരുന്നു. രമണി പി നായർ വാമനപുരത്ത് സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നതാണ്. അവസാന പ്രതീക്ഷ നേതാക്കന്മാർ കൃത്യമായിട്ടും നിങ്ങളെ തന്നെ നിർത്തും എന്ന രീതിയിൽ വളരെ പ്രതിഷേധിച്ച അതേ ദിവസം തന്നെ രാജിവെച്ച ആളാണ്. പക്ഷെ ഒടുവിൽ ഉമ്മൻചാണ്ടി നേരിട്ട് വീട്ടിലേക്ക് എത്തി ആശ്വസിപ്പിച്ചു. പക്ഷെ ആനാട് ജയൻ ജയിക്കുമോ വാമനപുരത്ത് നിന്നും എന്നുള്ളതാണ് ചോദ്യം. 24 കേരള മെഗാ പ്രീ പോൾ സർവേയുടെ റിസൾട്ടിലേക്ക് നമ്മൾ പോകുന്നു. ആൻഡ് നൗ ദ ആൻസർ ഈസ് വാമനപുരത്ത് നിന്നും നിയമസഭയിലേക്ക് ആരെത്തുമെന്ന ചോദ്യത്തിന് ഉത്തരം ഡി കെ മുരളി തന്നെയാണ് വാമനപുരത്ത് നിന്നും എത്തുക എന്ന സൂചനയാണ് നമുക്ക് 24 പ്രീ പോൾ ഫലങ്ങൾ നൽകുന്നത്. 47% വാമനപുരത്ത് ഡി കെ മുരളിയുടെ വോട്ട് വിഹിതം. UDF സ്ഥാനാർത്ഥിയായ ആനാട് ജയൻ 43%, തഴവ സഹദേവന് 10% എന്നുള്ളതാണ് കണക്ക്. കഴിഞ്ഞ തവണ 9500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ശരത്ചന്ദ്ര പ്രസാദിനെ ഡി കെ മുരളി പരാജയപ്പെടുത്തുന്നത്. അതേ ഡി കെ മുരളി തന്നെ വാമനപുരത്ത് നിന്നും നിയമസഭയിലേക്ക് എത്തും എന്നാണ് കണക്കുകൾ പറയുന്നത്. കണക്കുകൾ ഇത്രത്തോളം എത്തുമ്പോൾ വിജയകുമാർ, അല്ല, നമ്മളുടെ കണക്കുകൾ ഇത്രത്തോളം എത്തുമ്പോൾ LDF 71 സീറ്റുകളിൽ വിജയസാധ്യത നിലനിർത്തുന്നു. അതായത് കേവല ഭൂരിപക്ഷം മറികടക്കേണ്ട സീറ്റുകൾ തിരുവനന്തപുരം ജില്ലയിലെ മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ അതിനപ്പുറത്തേക്കുള്ള ഫലസൂചനകളിൽ അവർ മുന്നിലെത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. അതായത് ടഫായിട്ടുള്ള മണ്ഡലങ്ങൾ, അതായത് 16 മണ്ഡലങ്ങൾ ഇപ്പോൾ ഉണ്ട്, അത് ഒഴിച്ചു നിർത്തിയാലും ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച ഉറപ്പാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു സാഹചര്യം രാഷ്ട്രീയ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ് നമ്മുടെ സർവേ നൽകുന്ന ഫലസൂചന. 131 71 ആ മാർജിൻ കടന്നിരിക്കുന്നു. യെസ്, അതായത് സ്ട്രൈക്ക് റേറ്റ് കൂടിയിട്ടുണ്ട് എന്നതാണ് അതിൽ പ്രധാനം. അതായത് ടഫായിട്ടുള്ള മണ്ഡലങ്ങൾ നമ്മൾ ആർക്കും ചേർക്കുന്നില്ല. അവിടെ ആ മണ്ഡലം കടുത്ത പോരാട്ടം നടക്കുകയാണ്. പക്ഷേ അതൊഴികെയുള്ള മണ്ഡലങ്ങൾ പരിശോധിക്കുമ്പോഴും കേവല ഭൂരിപക്ഷം മറികടക്കുന്ന സീറ്റുകളിലേക്ക് ഇടതുമുന്നണി വരുന്നു. അതായത് ഭരണത്തുടർച്ചയിലേക്കെത്തുന്നു നമ്മളുടെ ഫല സൂചനകൾ പരിഗണിക്കുമ്പോൾ 7 ബാക്കി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കെ തന്നെ നമ്മൾക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നത് അത്തരം ഒരു വിവരമാണ്. ഗോപികൃഷ്ണൻ, അതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, അതായത് ഇപ്പൊ വിജയൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഈ വന്നതിൽ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്, ഇടത് ക്യാമ്പിന് അനുകൂലമായിട്ടുള്ള, അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു അഭിപ്രായ സർവേ ഫലമാണ്. കേരളമാണ് ജനമാണ് അവർ 6 അവരുടെ മനസ്സ് തുറക്കാൻ പോകുന്നതേ ഉള്ളൂ. മാത്രമല്ല വളരെ ടൈറ്റ് ഫൈറ്റായിട്ടുള്ള മണ്ഡലങ്ങൾ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാകുന്ന ഒരവസ്ഥ ഇപ്പോഴും ബാക്കി നിൽക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ കടന്നുകൂടാവുന്ന, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഭരണ തുടർച്ച ഉറപ്പാക്കും. അതെ, ഗോപി പറഞ്ഞത് വളരെ ശരിയാണ്. ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയല്ല ഇപ്പോൾ. അല്ല, നമ്മളൊരു പക്ഷെ ഒരു 4 കൂടെ കഴിഞ്ഞ് അടുത്ത സർവേ നടത്തുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടെ സ്ഥിതിഗതി മാറിയെന്ന് വരാം. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് 101 സീറ്റുകളാണ് നമ്മൾ പ്രവചിച്ചത് LDFന്. ആ കണക്കുകൾ പരിശോധിച്ചാൽ 101 സീറ്റുകൾ LDFന് കിട്ടുമായിരുന്നു. ആ നിലയിൽ നിന്ന് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കുറെയൊക്കെ അവർക്ക് നേടാനായി, പക്ഷെ കുറെയൊക്കെ കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ടു. ഈ UDF തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ആ പിറ്റേ ദിവസം രാവിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജോലി തുടങ്ങിയ മുന്നണിയാണ്. അത് നമ്മൾ കാണണം. പിറ്റേന്ന് അവർ തുടങ്ങി, അതായത് തോറ്റുപോയി എന്ന് പറഞ്ഞ് ഇരുന്നില്ല, അവർ പിറ്റേന്ന് വർക്ക് തുടങ്ങി. അതിന്റെ റിസൾട്ട് കാണാനുണ്ട്. തീർച്ചയായിട്ടും. അല്ലെ, എനിക്ക് കൗതുകം ഇനി വരാൻ പോകുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ 100 വാർഡുകൾ ഉൾപ്പെടുന്ന 5 മണ്ഡലങ്ങളിലാണ്. അവിടുത്തെ ആ ഒരു പൊളിറ്റിക്കൽ സസ്പെൻസ് എന്തായിരിക്കും നമ്മുടെ സർവേ കാത്തുവെച്ചിരിക്കുന്ന അറിയാനാണ് എനിക്ക് കൗതുകം. ക്യൂ ഡിസ്കൗണ്ട്സ് മൊബൈൽ ആപ്പ് നിങ്ങളുടെ കച്ചവടവും ഓൺലൈൻ ആക്കൂ. ഇനി നമ്മുടെ നാട്ടിലെ കച്ചവടവും സമ്പത്തും നമുക്ക് തന്നെ.